സംസാരശേഷിയില്ലാത്ത ഹൃദ്രോഗികളായ കുരുന്നുകൾ ചികിത്സാ സഹായത്തിനായി കാരുണ്യം തേടുന്നു. കരൂർ പഞ്ചായത്തിലെ കുടക്കച്ചറിൽ താമസിക്കുന്ന കാതോടിൽ വീട്ടിൽ അഗ്രീഷ്യസിന്റെ മക്കളായ ആൻമരിയും കൃപാമരിയുമാണ് ഉദാരമതികളുടെ സഹായം തേടുന്നത്. കൃപാമരിയയ്ക്ക് ജന്മന കുരുന്നാക്കും അണ്ണാക്കും ഇല്ലായിരുന്നു. 2021 നാട്ടുകാരുടെ സഹായത്തോടെ എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സ നടത്തിയിരുന്നു. സ്പീച്ച് തെറാപ്പി ഉൾപ്പെടെയുള്ള തുടർ ചികിത്സ ഇനി ആവശ്യമാണ്. എങ്കിലേ സംസാരശേഷി ലഭിക്കുകയുള്ളൂ. ഇതിനിടെയാണ് ആൻമരിയയ്ക്ക് ചികിത്സയ്ക്കിടെ രണ്ട് കുറുന്നാവ് കണ്ടെത്തിയത്. ഹൃദ്രോഗി കൂടിയാണ് ആൻമരിയ. സംസാരശേഷി തിരിച്ചു കിട്ടാൻ ആൻമരിയയ്ക്ക് അമൃത ആശുപത്രിയിൽ മേജർ ശസ്ത്രക്രിയ ആവശ്യമാണ്. നാട്ടുകാരുടെ സഹായത്തോടെയാണ് ചികിത്സ നടത്തിയിരുന്നത്. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഭീമമായ തുക കണ്ടെത്താനാവാതെ വിഷമാവസ്ഥയിലാണ് കുടുംബം. കാരണം ഇവൾക്ക് ഇപ്പോൾ രണ്ട് കുറുങ്ങാക്കാണ്. അത് ഒന്ന് ഓപ്പറേഷൻ ചെയ്തതാണ്, അത് സിറ്റ് വിട്ടു. ഇവൾ വർത്തമാനം പറയാം. ഇനി 26 തീയതിയാണ് അടച്ചു ഓപ്പറേഷൻ്റെ ഡേറ്റ്. പിന്നെ ഇവൾ ആർട്ട് പേഷ്യൻ്റാണ്, തിരുവനന്തപുരം ശ്രീചിത്ര ചികിത്സക്കാരിക്കാണ്. എൻ്റെ മകൻ വീണിട്ട് 6 വർഷമായി. അവന് നട്ടല് കമ്പി വളർത്തിയവിയും കേൾക്കുകയില്ല. അവൻ കഷ്ടിച്ച് നടക്കും എന്നുള്ളത് എളുപ്പം അല്ല. പിന്നെ പിള്ളേർക്ക് അമ്മയില്ല, അമ്മയിട്ട് പോയതാണ്. ഞങ്ങൾ വല്യപ്പനും വല്യമ്മ ആണ് നോക്കുന്നത്. ഇപ്പോൾ മുത്ത കൊച്ചിന് 6 വയസ്സും 5 വയസ്സും ഞങ്ങൾക്ക് പ്രായമായ 16 വയസ്സ് കഴിഞ്ഞവരാണ്. അപ്പം ഞങ്ങളുടെ ഇതായി കഴിയുമ്പോൾ ഇവിടെ ഓപ്പറേഷനാണ് മെയിൻ ആവശ്യം. ഒരു വർത്താനം പറയില്ല. പിന്നെ മുന്നോട്ട് ടീച്ചിങ് തെറാപ്പിയും കൂടെ ചെയ്താലേ വർത്താനം പറയുള്ളൂ. കുട്ടികളുടെ പിതാവ് അഗ്രീഷസ് 2017 ഒരു വാഹനാപകടത്തിൽപ്പെട്ട് ഗുരുതര പരിക്കേറ്റ് നട്ടല് തകർന്ന് കമ്പിയിട്ട് കിടപ്പിലായിരുന്നു. ഗുരുതര പരിക്കേറ്റ അഗ്രീഷസ് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അഗ്രീഷസിൻ്റെ പിതാവ് ഗർവാസിസിൻ്റെയും ഭാര്യ ആനിയമ്മയുടെയും സംരക്ഷണത്തിലാണ് കുട്ടികളും അഗ്രീഷസും കഴിയുന്നത്. ഗർവാസിസിൻ്റെ വരുമാനം മാത്രമാണ് കുടുംബത്തിന് ആശ്രയം. 26 ആൻമരിയയ്ക്ക് ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനുള്ള പണം കണ്ടെത്തുന്നതിനുള്ള നെട്ടോട്ടത്തിലാണ് ഈ കുടുംബം. SBI ബാങ്കിൻ്റെ കുടക്കച്ചിറ ശാഖയിലുള്ള ആനിയമ്മ ഗർവാസിസിൻ്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.